ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം ക്രിസ്മസിന്റെ ഭാഗമായി സാന്താക്ലോസ് അഥവാ ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് പാട്ടും ഡാൻസും ഒക്കെയായി ആഘോഷമാക്കി പോകുന്നതായിട്ടാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ സാന്താക്ലോസിന്റെ വേഷം അണിഞ്ഞിരിക്കുന്നത് എൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ്. കൂടാതെ ഇതിൽ സാന്താക്ലോസിന്റെ ജിംഗിൾ ബെൽ സോങ് പാടിയിട്ടുള്ളത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മൂത്ത മോൻ ഡേവിഡാണ്. മോൻ കുഴപ്പമില്ലാതെ ആ പാട്ട് പാടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാനായി ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക. ഈ ചാനൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന എഴുത്തിൽ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ വരുന്ന ബെല്ലൈക്കണിലും ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ആൾ എന്നൊരു ഓപ്ഷൻ കാണും, അതും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങളും ചേരുക. ശരി, എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താ നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം? ഇത്തവണ ക്രിസ്മസ് അപ്പൂപ്പൻ വരില്ലായിരിക്കും അല്ലേ? അത് ശരിയാ, ഞാനും വിചാരിച്ചു. സാന്താക്ലോസ് വരുമ്പോഴൊക്കെ നമ്മോടൊത്ത് ഡാൻസ് കളിക്കുകയും സമ്മാനങ്ങൾ തരികയും ചെയ്യുമായിരുന്നു. എന്ത് രസമായിരുന്നു അല്ലേ? ഹായ് ചിൽഡ്രൻ, ഹൗ ആർ യു? What about you? I am fine, thank you. ഇപ്പോൾ ഞാൻ വരാനുള്ള സാഹചര്യമല്ല, എങ്കിലും എന്നെ കാണാൻ കുഞ്ഞുമക്കൾ ഒത്തിരി ആഗ്രഹിച്ചതുകൊണ്ട് ഞാനൊന്ന് വന്നതാ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സാന്താക്ലോസ് യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഈ അടുത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ
വാട്സപ്പിൽ നമ്മൾ സെൻഡ് ചെയ്യാറുള്ള ഇമോജികളുടെ മലയാള അർത്ഥം, അതേപോലെ ഇമോജികളുടെ ചരിത്രം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ അടുത്ത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ തമ്പ്നെയിൽ ഇപ്പോൾ സ്ക്രീനിൽ വരുന്നതാണ്. നിങ്ങൾ അവയിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.